ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അർജുൻ. അപ്പോൾ എന്തൊക്കെ പറയുന്നു വിശേഷങ്ങൾ? പറയൂ പറയൂ പറയൂ. എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. സോ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു ട്രാവലൊന്നുമില്ല, ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. രാവിലെ തൊട്ട് ഇവിടെ ഭയങ്കര സൗണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ, വിഷ്ണു ക്ഷേത്രത്തിൽ വന്നിട്ട് സപ്താഹം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മെയ് മാസത്തിലാണ് പൊതുവെ എല്ലാ കൊല്ലവും സപ്താഹം നടക്കുന്നത്. ഒരു 7 ദിവസം അവരുടെ സൗണ്ട് നല്ലോണം ഉണ്ടാവും. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിനോ മറ്റോ പോയിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് റിലാക്സേഷൻ. അപ്പം ഞാൻ ആ സമയം നോക്കി ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അങ്കിൾ ആൻഡ് ഫാമിലി ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ വഡോദരയിൽ സെറ്റിൽഡാണ്. സോ അവരിന്ന് ഗുജറാത്തിൽ നിന്ന് ഇന്ന് എത്തിയിട്ടുണ്ട്. സോ എൻ്റെ കസിൻ അഭിലാഷിനെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഹലോ, ട്രാവൽ വിത്ത് അർജുൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനും എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിലാഷ്. ഇന്ന് രാവിലെ എത്തിയിട്ടല്ലോ. എൻ്റെ അതേ ഹൈറ്റിലുള്ള ഒരാളെ കണ്ടില്ലേ? ആക്ച്വലി എന്നൊക്കെ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. സെയിം തന്നെ ഹൈറ്റ്, അധികം ഡിഫറൻസ് ഒന്നും ഇല്ല. എന്തെങ്കിലും ചെന്നൈയും മുംബൈയും അതുണ്ട്. ഞാൻ മുംബൈ ഫാൻ ഒന്നല്ല കേട്ടോ. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഷർട്ട് ഇങ്ങനെയെന്നുള്ള, ഞാനും ചെന്നൈയുടെ ഫാൻ തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ്, നമ്മളെല്ലാവരും മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഫാൻസ് ആണ്. അപ്പോ എന്താ പരിപാടി ഇന്ന്? അപ്പൊ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അഭിലാഷ് ആൻഡ് ഫാമിലി വന്നിട്ട് കേരളത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ വ്ളോഗർ ആയിരുന്നില്ല, അന്ന് നമ്മൾ വ്ളോഗിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ആ ടൈമിൽ വ്ളോഗിംഗ് ലോക്കലൈസ്ഡ് ആയിരുന്നു, ഇന്റർനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളിവിടെ മാത്രം കാണും, വേറെ ആളുകളിലേക്ക് എത്താൻ പറ്റൂല ഇനി മുതൽ. അങ്ങനെയല്ല, അപ്പോ നമുക്ക് വൈകുന്നേരം പുറത്തേക്കൊക്കെ പോയി. ഇപ്പൊ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് രണ്ടുപേർക്കും വർക്ക് ഉണ്ട്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം അല്ലേ? അതെ അതെ. അപ്പൊ ആ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛൻ കുറച്ച് മാങ്ങയൊക്കെ തോട്ടി ഉപയോഗിച്ചിട്ട് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഴുക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ പഴുക്കാൻ ഒരു വഴിയാണ്, നമ്മൾ ഈ മാങ്ങകൾ എടുത്തിട്ട് ഉണങ്ങിയ വാഴയുടെ ഇലയും ചേർത്ത് ചാക്കിൽ കെട്ടി വെക്കുക. അപ്പോൾ പെട്ടെന്ന് പഴുക്കും. അപ്പോൾ നമുക്കെന്നാൽ പുറത്തേക്ക് പോവാം അല്ലേ? കേരളയിലെ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ ഇപ്പോൾ എന്താ പറയുക, അധികമൊന്നും ചെയ്തിട്ടില്ല. രാവിലെ വന്നിട്ട് വന്നു ഒരു 8:30 എത്തി. അതിൻ്റെ ഓഫീസ് പണി ചെയ്യുന്നു. അപ്പോൾ വർക്ക് ഫ്രം ഹോമിൻ്റെ ബെനിഫിറ്റ് തന്നെ, എവിടെയാണ് വെച്ചാലും പണി കിട്ടും. അതെ, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വരാൻ തന്നെ പറ്റി. അത് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ വൈകുന്നേരം കുറച്ച് ഫ്രീ ആയപ്പോൾ ചോദിച്ചു, ഓക്കെ ചില എവിടെയെങ്കിലും പുറത്ത് ഇറങ്ങാം, കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തൊരു റിഫ്രഷ്നർ ഡ്രിങ്ക് ആണ്, ഒരു മിൻറ്റ് ലൈം ജ്യൂസ്. അപ്പം നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കട്ടെ. ഇതിനോടൊപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ EFC ഫ്രണ്ട്സ് കോംബോ പാക്ക് ഫ്രൈഡ് ചിക്കൻ ആണ്. ഇതിനകത്ത് 4 ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ പീസും 2 കുബൂസും അതോടൊപ്പം തന്നെ ഫ്രഞ്ച് ഫ്രൈസും മയണീസും ആണ് ഉള്ളത്. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ എങ്ങനെയുണ്ട് എന്ന് അഭിലാഷിനോട് ചോദിക്കാം. റൈസോ ഫ്രൈസ്? ഫ്രൈസ്, ഓക്കെ. ഞാനും വിചാരിച്ചു നമ്മൾ റൈസ് കഴിച്ചിട്ടില്ലല്ലോ. റിഫ്രഷറും നല്ലതാണ്. ഇപ്പം നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു, അതെന്താ പ്ലേറ്റൊക്കെ കാലിയാണ്, കുറേ എല്ലുകേഷം സൂവിയണ്ട. അപ്പോൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ച നല്ല ഫുഡാണ്, പക്ഷേ അതുകൊണ്ട് മാത്രം അതെ അതുകൊണ്ട് മാത്രം നമ്മുടെ വയറ്, ഈ കുഞ്ഞു വയറ് നിറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഓരോ ബർഗറും കൂടി കഴിക്കാം. ഏത് ബർഗർ ഓർഡർ ചെയ്തിരിക്കണം ഇപ്പോൾ? ബർഗർ, നീ ഏത് ബർഗർ ഓർഡർ ചെയ്ത്?
ഞാനിപ്പോ മെക്സിക്കൻ വെജ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് ബർഗറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലതരത്തിലുള്ള ബർഗർ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ബീഫ് ബർഗർ കഴിച്ചിട്ടില്ല. ബീഫ് ബർഗർ ഒന്ന് കഴിച്ചു നോക്കാം. അതായത് ബീഫ് നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണ്, മന്തി ബീഫ് ആയിട്ടാണെങ്കിലും ബിരിയാണി കറി പലതും ബീഫ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ബീഫ് ബർഗർ മേ ബി ലൈക്ക് ഇന്ത്യയിലെ നോർമലൈസ്ഡ് ആണ് ബീഫ് ബർഗർ ഒക്കെ, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല, നോക്കാം നോക്കി. ഇതാണ് എന്റെ റെഗുലർ സൈസ്ഡ് ചീസ് ബീഫ് ബർഗർ. സോ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ബീഫ് ബർഗർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൈസ് നല്ലോണം ഉണ്ട് ബർഗറിന്റെ. ടേസ്റ്റ് ചെയ്ത് നോക്കണ, ഇതാണ് അബിയുടെ മെക്സിക്കൻ വെജ് ബർഗർ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ചിക്കൻ ബർഗറൊക്കെ പോലെയൊക്കെ തന്നെയാണ് ടേസ്റ്റ്. മീറ്റിന്റെ ആ ഒരു ടേസ്റ്റ്, നമ്മുടെ കുറച്ച് ചീസ് ഉണ്ട്, ചീസും പിന്നെ ഈ അതിന്റെ ബന്നുമൊക്കെ ആയിട്ട് ചേരുമ്പോ നല്ല കോമ്പിനേഷൻ ആണ്. സോ ഐ എം ഹാപ്പി ടു എക്സ്പീരിയൻസ് ബീഫ് ബർഗർ ഫോർ ദ ഫസ്റ്റ് ടൈം. അഭിലാഷിനെ കുറിച്ച് വേറൊരു കാര്യമുണ്ട്, ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, പക്ഷെ അതിലുപരി ഒരു നല്ല ക്രിക്കറ്ററാണ്. അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ടീമിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബൗളേഴ്സ് ഒന്നുമില്ല, എല്ലാവരും ബോൾ ചെയ്യും, പക്ഷെ ബൗളിങ്ങിന് മാത്രമായിട്ടൊരാളില്ല. അപ്പം ഞാൻ ഇറക്കുന്ന ഫോറിൻ പ്ലെയറാണ് അഭിലാഷ്. മെയ് 2023 റിയൽ IPL ഇമ്പാക്ട് പ്ലെയർ റൂൾ വന്നത്. അപ്പൊ നമ്മള് 10 മുമ്പേ അതൊക്കെ നടത്തിയിട്ടുണ്ട്. ഓപ്പോസിഷൻ ടീമിന്റെ ഒന്നല്ല, നമ്മുടെ ടീമിന്റെ തന്നെ. അതെ അതെ, അപ്പൊ അങ്ങനെ നല്ലൊരു ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് ഈ ക്ലബ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അബിയും ഞാനും കൂടി ചില ട്രാവൽ വീഡിയോസ് ഒക്കെ ഓൺ ദ വേ ആണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.